സൗദിയിൽ കോവിഡ് ബാധിച്ച മൂന്ന് മലയാളികൾ കൂടി മരിച്ചു. മലപ്പുറം മഞ്ചേരി സ്വദേശി ഡൊമിനിക് ജോൺ, കൊല്ലം പാതാരം സ്വദേശി രാജു, കൊണ്ടോട്ടി സ്വദേശി അലി റായൻ എന്നിവരാണ് മരിച്ചത്. ഇതോടെ ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം 163 ആയി. ജോമി അലക്സാണ്ടർ ചേരുന്നു ദുബായിൽ നിന്ന്. ജോമി, പ്രവാസികളുടെ സ്ഥിതി ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വഷളാവുകയാണോ? നിഷ, തീർച്ചയായിട്ടും ഓരോ ദിവസവും ഗൾഫിൽ മരിക്കുന്ന പ്രവാസി മലയാളികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 10 മലയാളികളാണ് ഇന്നലെ മരിച്ചതെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ 3 പേരുടെ മരണം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൗദി അറേബ്യയിലാണ് 3 പേരും മരിച്ചത്. ഇതിൽ മലപ്പുറം മഞ്ചേരി സ്വദേശി ഡൊമിനിക് ജോൺ 38-കാരനാണ്. 2 ആഴ്ചയായി ദേവദാമി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഒപ്പം മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി അലി റായിൻ മക്കയിലാണ് മരിച്ചത്. ഹോട്ടൽ ജീവനക്കാരനായിരുന്നു, 49 വയസ്സായിരുന്നു. കൊല്ലം പതാരം സ്വദേശി രാജു 56 വയസ്സുകാരനായ രാജു ജുദൈൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത്. ഇതോടെ സൗദിയിൽ മാത്രം മരിച്ച മലയാളികളുടെ എണ്ണം 40 ആയിരിക്കുകയാണ്. 163 മലയാളികളാണ് ഗൾഫിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതിൽ 86 പേരും യു എയിലാണ്. യു എയിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ദുബായിൽ 35 പേരും അബുദാബിയിൽ 37 അടക്കമാണ് യു എയിൽ 86 പേർ മരിച്ചിട്ടുള്ളത്. സൗദിയിൽ 40 പേർ, കുവൈത്തിൽ 31, ഖത്തറിലും ഒമാനിലും 3 പേർ വീതം. ഇങ്ങനെയാണ് 163 പേർ മലയാളികൾ ഇവിടെ ഗൾഫ് രാജ്യങ്ങളായിട്ട് മരിച്ചത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മെയ് മാസം 126 മലയാളികളാണ് മരിച്ചത്. ഒരു ശരാശരി കണക്കെടുക്കുമ്പോൾ ദിവസം 4 മലയാളികളെങ്കിലും ഗൾഫിൽ മരിക്കുന്നുണ്ട്. ഗൾഫിലെ 5 രാജ്യങ്ങളായിട്ട്, ബഹ്റിൻ ഒഴികെയുള്ള 5 രാജ്യങ്ങളിലും മലയാളികളുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദിവസം ശരാശരി 4 പേരെങ്കിലും മരിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. നിലവിൽ 163 മലയാളികളാണ് ഗൾഫിൽ മരിച്ചിട്ടുള്ളത്. നിഷ.